എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് ഡെയിലി കേരള സിലബസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരാഴ്ച മാത്രമേ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകൂ, അത് കഴിയുമ്പോൾ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം, ഡ്രിങ്കിംഗ് വാട്ടർ. ദ പി ടി എ ഗേവ് ദ നൂൺ മീൽ കമ്മിറ്റി ലാർജ് വെസൽസ് വർത്ത് 3,485 rupees ടു സ്റ്റോർ ബോയിൽഡ് വാട്ടർ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റ്സ് വർത്ത് 2,145 rupees ടു സ്റ്റോർ ഫുഡ്. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഓൾ? അപ്പം നമുക്കിതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കുടിവെള്ളം, കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം നൽകാൻ 3,485 rupees വിലയുള്ള വലിയ പാത്രങ്ങളും കറികൾ വിളമ്പാൻ 2,145 rupees വിലയുള്ള സ്റ്റീൽ ബക്കറ്റുകളും ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് പി ടി എ വാങ്ങിക്കൊടുത്തു. ഇവ വാങ്ങാനായി ആകെ എത്ര രൂപ ചെലവായി? ഓക്കെ, കോസ്റ്റ് ഓഫ് വെസൽസ് എത്രയാണ്? 3,485. അപ്പോൾ നമുക്കറിയാം എത്ര തൗസൻഡ്? 3,000s, 3,000, പിന്നെ 400s, 400, ദെൻ 8 10s, 8 10, ആൻഡ് 5 1s, 5 1s. ഇത്രയും ചേരുന്നതാണ് 3,485 അല്ലേ. കോസ്റ്റ് ഓഫ് ബക്കറ്റ്സ്, ഇനി ബക്കറ്റിൻ്റെ കോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. എത്രയാണ്? 2,145, 2,145 അല്ലേ. അപ്പോൾ 2,000, 2,000s, ദെൻ 100, 100, 4 10s, 4 10s, 5 1s, 5 1s. അപ്പോൾ ഇത്രയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 5 1s, 5 1s കൂടി കൂട്ടിയാൽ നമുക്ക് 10 1s കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 10 rupees, 10 rupees ആയി. അടുത്തത് ഇവിടെ എത്ര പത്തുകളുണ്ട്? 8 10s, 4 10s കൂടി കൂട്ടിയാൽ 12 10s അല്ലേ. 12 10s നോട്ട് ഇവിടെ നമുക്ക് കിട്ടി. അടുത്തത് 100s, എത്ര 100s? 400s, 100s കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 500, 500 എന്ന് പറഞ്ഞാൽ 500. അടുത്തത് 3,000 അല്ലേ, 3,000s, 2,000s കൂടി കൂട്ടിയാൽ എത്ര 1,000 കിട്ടും? 5,000, 5,000 എന്ന് പറഞ്ഞാൽ 5,000. അപ്പം ഇനി നമുക്കിത് അക്കങ്ങളിൽ എഴുതി നോക്കാം, നോട്ടുകൾ മാറ്റിയിട്ട് നമ്പേഴ്സിൽ എഴുതി നോക്കാം. ഐറ്റം കോസ്റ്റ് ഓഫ് വെസൽസ്, പാത്രങ്ങളുടെ കോസ്റ്റ് തൗസൻഡ്സ്, എത്ര തൗസൻഡ്സ്? 3,000s. ഹൺഡ്രഡ്സോ? 400s. 8 10s, 5 1s. കോസ്റ്റ് ഓഫ് ബക്കറ്റ്സ്, ബക്കറ്റിൻ്റെ വില എത്രയാണ്? 2,000s, 100s, 4 10s, 5 1s. ഇനി നമ്മൾ എന്ത് വേണം? ടോട്ടൽ കോസ്റ്റ് കാണണം അല്ലേ, വെസൽസിനും ബക്കറ്റ്സിനും കൂടി ആകെ എത്ര രൂപ ആയി എന്ന് കാണണം. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് വെസൽസ് പ്ലസ് കോസ്റ്റ് ഓഫ് ബക്കറ്റ്സ്, പാത്രങ്ങളുടെ വില അധികം ബക്കറ്റിന്റെ വില. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ആദ്യം ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടും. 5 + 5 എത്രയാണ്? 10. അപ്പൊ നമ്മൾ 10 0 ഇവിടെ എഴുതി, 1 എവിടെ എഴുതും? 10s സ്ഥാനത്ത് എഴുതും, 10s പ്ലേസിൽ എഴുതും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 8ഉം 1ഉം കൂടി ആഡ് ചെയ്യുക. 8 + 1 9, പിന്നെ 9 + 4 എത്രയാണ്? 13. 13ന്റെ 3 നമ്മൾ 10s പ്ലേസിൽ എഴുതുന്നു, അടുത്ത 1 നമ്മൾ എവിടെ എഴുതുന്നു? 100s സ്ഥാനത്ത് എഴുതുന്നു, 100s ആഡ് ചെയ്യുന്നു. 4 + 1 5, 5 + 1 6, അടുത്തത് 3 + 2 5. അപ്പൊ ടോട്ടൽ എത്ര രൂപയായി? 5,630 rupees, 5,630 rupees. ഇത് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണല്ലേ, റിമൈൻഡർ വന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന്, ഇത്രയും വർക്കാണ് നമുക്ക് ചെയ്യാനായി തന്നിരിക്കുന്നത്. എല്ലാവരും തെറ്റുകൂടാതെ നോട്ട്ബുക്കിൽ ചെയ്യുക. നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം, ഇതിൻ്റെ ക്രിയകൾ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്യുക.
വെറുതെ ആൻസർ എഴുതി വെക്കരുത്. അപ്പോ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഡെയിലി കേരള സിലബസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.